ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാരിസിലാണ്. 2 ദിവസം മുമ്പ് ആടുജീവിതം എന്ന സിനിമ കാണാൻ പോയായിരുന്നു. നിറയെ ആഗ്രഹങ്ങളുമായിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നൊരു ചെറുപ്പക്കാരൻ. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയാം, അദ്ദേഹം ചെന്നപ്പെടുന്നത് യാതൊരു മനുഷ്യത്വവും അടുത്തൂടെ പോയിട്ടില്ലാത്ത ഒരു അറബിയുടെ അടുത്തേക്കായിരുന്നു. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് ഓരോ മലയാളികൾക്കും ഇന്നറിയാമായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ആ സിനിമ കാണുന്നവർക്കൊക്കെ അദ്ദേഹം ജീവിച്ച ആ ഒരു ജീവിതത്തിന്റെ കുറച്ചെങ്കിലുമൊക്കെ കഥകൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആടുജീവിതം എന്ന സിനിമയുടെ റിവ്യൂവിനെ പറ്റിയിട്ടല്ല, പകരം നമ്മൾ ഈ നാടും വീടും ഒക്കെ വിട്ട് വിദേശത്തേക്ക് പഠിക്കാനായിട്ടും ജോലിക്കുമൊക്കെ പോകുന്നവർ ലൈഫിൽ എപ്പോഴെങ്കിലും ചെറുതായിട്ടെങ്കിലും ആടുജീവിതമൊക്കെ നയിച്ചവരായിരിക്കാം. അത് ചിലപ്പം ഭക്ഷണമൊന്നും കിട്ടാത്ത സാഹചര്യത്തിലായിരിക്കാം, ഭാഷ അറിയാത്തത് കൊണ്ടുള്ള ആ ഒരു അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലുള്ള ബോസിന്റെ പെരുമാറ്റത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതൊന്നുമല്ല എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടു നിൽക്കേണ്ടി വരുന്നതിലുള്ള സങ്കടം കൊണ്ടായിരിക്കാം. അതിപ്പം നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല, സ്വന്തം വീട് വിട്ട് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന മിക്ക ആൾക്കാർക്കും ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാരീസിലേക്ക് കുറേയധികം സ്വപ്നങ്ങളുമായിട്ട് പഠിക്കാൻ വേണ്ടി വന്നൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇവിടെ മാത്രമല്ല, യു കെയിലും കാനഡയിലും ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ പുറത്തു നിന്ന് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കതിലും റീസൺസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കാരണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അതിനെ പറ്റിയിട്ടും ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. പക്ഷെ വന്നുപെട്ട കോളേജ് തീരെ മോശമുള്ളതായിരുന്നു. ക്ലാസ്സുകൾ കൊടുക്കുന്നതിലും അധ്യാപകരുടെ പെരുമാറ്റത്തിലും എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ മനഃപൂർവ്വമായിട്ട് അത് തോൽപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട്, കാരണം ഈ ഒരു കോളേജ് പഠിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല, ഈ ഒരു കോളേജിന് റെപ്യൂട്ടേഷൻ ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള വലിയൊരു തുക പോയത് മാത്രം മിച്ചം. കുറേയധികം മലയാളികൾ പഠിക്കുന്ന ഒരു കോളേജാണത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ കുറേയധികം പേര് അവിടെ വന്നുപെട്ട് പോയിട്ടുണ്ട്. അതിൽ കുറച്ചധികം പേർക്കെങ്കിലും ആ ഒരു കോളേജിനെ പറ്റിയിട്ട് ഒരു ധാരണയും ഇല്ലാതെ ആയിരിക്കും ഏജൻസികൾ പറഞ്ഞ വാക്കുകൾ കേട്ട് മാത്രമായിരിക്കും അവരങ്ങോട്ട് പഠിക്കാനായിട്ട് വന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്ററിന്റെ അന്ന് ആ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്ററിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ ആ ഒരു കോളേജിനെ പറ്റിയിട്ടും കോളേജ് ലൈഫ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി അവിടെ ആത്മഹത്യ ചെയ്ത കാര്യത്തെപ്പറ്റി ഞാൻ അവനോട് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞ കാരണങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാലും മനസ്സുകൊണ്ട് അവനും അവിടെ പഠിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഫസ്റ്റ് ഇയറിലെ വലിയൊരു എമൗണ്ട് വരുന്ന ഫീസൊക്കെ അവിടെ അടച്ചിട്ടുണ്ട്, വലിയൊരു എമൗണ്ട് ലോൺ നാട്ടിലത്തെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന ആ ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വേറൊരു കോളേജിൽ പഠിക്കാൻ പോകണമെങ്കിലും വലിയൊരു എമൗണ്ട് ഫസ്റ്റ് ഇയർ ഫീസായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറത്തായിട്ട് ഒന്നും ആകാതെയോ ഒന്നും നേടാതെയോ തിരിച്ച് നാട്ടിൽ പോയാൽ അതിനും ഒരു കാര്യവുമില്ല. നമ്മൾ വേറൊരു രാജ്യത്ത് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് വന്നു കഴിയുമ്പം ജോലി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, ഒരുപക്ഷെ ഇതൊക്കെ ആലോചിച്ച് ഒരു ഹോപ്പും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചം പോലും അവന്റെ ലൈഫിൽ അവന്റെ മുമ്പിൽ ഇല്ലാതിരുന്നപ്പോഴായിരിക്കാം അവൻ അങ്ങനെ ചെയ്തത്. ഈ ഒരു സംഭവം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, സൂയിസൈഡൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്, വലിയൊരു എമൗണ്ട് ലോൺ എടുത്തിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഏജൻസി പറഞ്ഞ കോളേജിൽ ഏജൻസി പറഞ്ഞ കോഴ്സിന് അഡ്മിഷനൊക്കെ എടുത്ത് ഫീസൊക്കെ അടച്ച് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പഠിക്കാൻ പോകുന്ന കോഴ്സിന് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലായത്. പഠിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിൽ നിൽക്കാൻ പറ്റത്തില്ല, തിരിച്ച് നാട്ടിൽ പോകണം. അതുപോലെ തന്നെ പാരീസിലോട് ജോലി കിട്ടാൻ വേണ്ടി നോക്കിയപ്പം നമ്മൾ പറയുന്ന ബോഷൂറ് പോലും ആർക്കും മനസ്സിലാകുന്നില്ല. ഏജൻസി പറഞ്ഞത് വെച്ചാണെങ്കിൽ പാരീസ് അല്ലേ, വലിയ സിറ്റിയാണ്, ഇവിടെ ഇംഗ്ലീഷൊക്കെ മതി എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം കോളുകളും മെസ്സേജസും ഒക്കെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ ശേഷം എനിക്ക് വരാറുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെ എത്രത്തോളം ഒന്നും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവരപ്പം നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള എനർജിയും കാര്യങ്ങളും ഇൻഫർമേഷനും ഒക്കെ നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു സിനിമ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ ഏറ്റവും സ്ട്രൈക്കായ ഒരു ക്യാരക്ടർ ഇബ്രാഹിം ഖാദരിയാണ്. അഫ്കോഴ്സ് നജീബക്ക സ്ട്രൈക്ക് ആയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ പറ്റി പറയാൻ ഞാനാരുമല്ല. ഇബ്രാഹിം ഖാദരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തത്. കാര്യം വേറൊന്നുമല്ല, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആപത്തിൽ പെടുമ്പോൾ നമ്മളെ സഹായിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ, ഒരുപക്ഷെ അങ്ങനെ ഒരാൾ ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അവനങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, ഒരു വഴി കാട്ടാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നുവെങ്കിൽ അവനൊരു പക്ഷെ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ഇങ്ങനെയൊരു ഇബ്രാഹിം ഖാദരി ഉണ്ടായിരുന്നുവെങ്കിൽ അവരാരും അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നജീബയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുന്നൊരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് പൃഥ്വിരാജ് പറയുന്നുണ്ട്, താങ്കളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതായത് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ മണ്ണിന്റെ അടിയിൽ പോയ കുറേയധികം ആടുജീവിതങ്ങളുടെ കഥ പറയാൻ വേണ്ടി ദൈവം മാറ്റി വെച്ച ഒരാൾ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഗോഡ്സ് ചോസൺ വൺസ് ആണ്. നമ്മളൊരിക്കലും പ്രതീക്ഷ ഹോപ്പ് കൈവിടാതിരിക്കുക. കാരണം വേറൊന്നുമല്ല, പലതും നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടു
കഷ്ടപ്പെട്ടും ചതിക്കപ്പെട്ടും ഇവിടെ എത്തിയതിനു ശേഷവും എല്ലാം നേടി തിരിച്ച് നാട്ടിലേക്ക് പോയ കുറേയധികം പേരെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരൊന്നും അവരുടെ ലൈഫിൽ ഹോപ്പ് കൈവിട്ടിരുന്നില്ല, അതിനുവേണ്ടി അവരെ വർക്ക് ചെയ്തു. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരുമെന്ന് അവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ രക്ഷപ്പെട്ടു പോയതും. എനിക്ക് തോന്നുന്നു ഇബ്രാഹിം ഖാദിരിമാർ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകും, ഒരു മനുഷ്യനായിട്ടോ സാഹചര്യമായിട്ടോ ഒക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ പഠിക്കാൻ പോവുകയാണ് എങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാം ഏജൻസികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. അവർ നിങ്ങൾക്കൊരു കോളേജ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കോളേജിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ല വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷം തൊട്ടേ വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ടും വീണ്ടും വിദ്യാർത്ഥികൾ ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇതുപോലുള്ള മോശം കോളേജുകളിൽ വന്നുപെട്ട് മോശം സാഹചര്യങ്ങളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു കോളേജ് നല്ലതാണോ മോശമാണോ എന്നറിയാൻ വേണ്ടി യൂട്യൂബിൽ കമൻസ് വെച്ചാൽ എനിക്കത് പബ്ലിക്കലി പറയുന്നതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പ്രൈവറ്റ്ലി പറഞ്ഞു കൊടുത്താലും ഇവരിത് ആ ഒരു മെസ്സേജ് പിന്നെ ഫോർവേഡ് ചെയ്ത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ കുറേ തെരുവിളിയൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജെന്യൂനായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുക. ഇവിടെയുള്ള സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ കോളേജസിനൊക്കെ ലിങ്ക്ഡിൻ ഉണ്ട്. ഇവിടെയുള്ള മിക്ക ആൾക്കാരും ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിനെ പറ്റി അറിയണമെന്ന് ഉണ്ടെങ്കിൽ അക്രഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പോലെ തന്നെ ലിങ്ക്ഡിനിൽ അവരുടെ ആക്ടിവിറ്റീസ് നോക്കുക. അതിനപ്പുറമായിട്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക, കോളേജ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക. ഇനി അങ്ങനെയാണ് കുറേ വിദ്യാർത്ഥികളെ കാണുന്നില്ല, ആ ഒരു കോളേജിൻ്റെ പ്രൊഫൈൽ അധികം ആക്ടിവിറ്റീസും നടക്കുന്നില്ല, അക്രഡിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഗൂഗിളിൽ തട്ടിപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ ആ ഒരു കോളേജിനോട് സലാം പറയുക. നിങ്ങളുടേതായിട്ട് നല്ലൊരു കോളേജ് കണ്ടുപിടിച്ച് അത് ഏജൻസിക്ക് കൊടുക്കുക, അവർ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് തരുകയായിരിക്കും. അങ്ങനെ അഡ്മിഷൻ എടുത്ത് തരുന്നില്ലെങ്കിൽ വേറെ ഏജൻസി വഴി ട്രൈ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു കാലത്ത് നമ്മുടെ മുമ്പിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ ഇൻഫർമേഷനും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഇതുപോലുള്ളൊരു കാര്യം കുറേയധികം പേര് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയതും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് കുറേ കഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടും ചതിക്കപ്പെട്ടും ഇവിടെ വന്നിട്ടും രക്ഷപ്പെട്ടു പോയ കുറേയധികം പേരുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. പലപ്പോഴും പലരും പറയാറുണ്ട് എൻ്റെ ഈ വീഡിയോ നെഗറ്റീവാണെന്നൊക്കെ, നാട്ടിലിരുന്നു കൊണ്ട് കുറേ അധികം പേര് മെസ്സേജ് ഇടാറുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം മിക്ക ആൾക്കാരും പറയാറുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും ശരിയായിരുന്നു എന്നാണ്. അപ്പോൾ കുറേയധികം മലയാളീസ് ഫ്രാൻസിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം കുറേയധികം പേർക്ക് ഏതൊക്കെയാണ് നല്ല കോളേജ് ഏതൊക്കെയാണ് മോശം കോളേജ് എന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട്, ഈ കോളേജ് മോശമാണ്, ഈ കോളേജ് നല്ലതാണ്, ഇവിടെ അടുത്ത ക്ലാസ് ഇല്ല, ഇവിടെ അടുത്ത ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയണം. ഇനി എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യുക. പഠിക്കാൻ വേണ്ടി മോശമായിട്ടൊരു കോളേജിൽ പോകേണ്ട, പഠിക്കാതിരിക്കാൻ വേണ്ടി നല്ലൊരു കോളേജിലും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു പോലട്ടെ, നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളിൽ നിന്നും തിരികെ പിടിച്ചു കയറാനുള്ള കിനാവളികൾ തീർക്കുന്നത് സ്വപ്നങ്ങൾ നിറഞ്ഞ പ്രതീക്ഷകൾക്ക് മാത്രമാണ്. ഇത് വിഷ്വൽ റൊമാൻസിന്റെ ഒരു വീഡിയോയുടെ എൻഡിങ്ങിന് വന്നൊരു കോട്ടാണ്. പക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു കോട്ട് ഇതിനോടകം തന്നെ കണ്ടു കാണും. ആടുജീവിതമായിട്ടൊക്കെ ബന്ധമുണ്ട് ഇതിന്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുകയാണെങ്കിൽ കൂടി അവിടെ നിന്ന് നമുക്ക് തിരിച്ചു കയറാനുള്ള ഓപ്ഷൻ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകും. നമ്മൾ അതിനുവേണ്ടി ആ ഒരു സമയത്തിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഹോപ്പ്ഫുള്ളി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. പണ്ടൊക്കെ പറയാനുള്ള പോലെയാണ് ചൂസ് വൈസ്ലി. ബൈ ബൈ.